ഡോക്ടർ മൽപൂസ് ഇല്ലെന്ന് ഞാൻ ആ പരീക്ഷ എഴുതുന്നില്ല. എനിക്ക് സത്യം പറഞ്ഞ മൃഗഡോക്ടർ ആവാൻ ആഗ്രഹം. എന്താന്നോ, അതായത് മൃഗങ്ങളാവുമ്പോൾ അതുങ്ങളെ കുത്തുവയ്ക്കുകയോ മരുന്ന് മാറി കൊടുക്കുകയോ ഏതാ പരാതി പറയില്ലല്ലോ. അതെ, ഇവിടത്തെ ഒരു തിരക്കുണ്ടാ. ആ കുറച്ച് വിളിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ കമ്പോട്ടർ പുഷ്കരാ. ഓ, ഇന്ന് ഒരുപാട് പേര് മരുന്ന് മേടിക്കാൻ വന്നിട്ടുണ്ടല്ലോ. നല്ല ഹോളാന്ന് തോന്നുന്നല്ലേ. ഇന്നലെ മരുന്ന് മാറി കുത്തിച്ച രോഗിയില്ലേ? ഓ, സെബാസ്റ്റ്യൻ. ആ, അയാൾ മരിച്ചു. അയാളുടെ ബന്ധുക്കളെ ഡോക്ടറെ തല്ലിക്കൊല്ലാൻ വേണ്ടി വന്നേക്കണേ. ഇപ്പൊ അതുങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കിട്ട് ആ രോഗികളെ കടത്തി വിടുന്നു. എന്റെ ദൈവം, ഇതാ പറഞ്ഞ മൃഗ ഡോക്ടർ ആവുക നല്ലത്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം നമസ്കാരം. കണ്ണിന് തീരെ കാഴ്ച കുറവല്ലേ? അതെ ഡോക്ടർ, എങ്ങനെ മനസ്സിലായി? താൻ വാതില് വഴി അല്ല വന്നത്, പിന്നെ ആ ജനല് വഴി എങ്ങോട്ട് കേറി വന്നത്? ആട്ടെ, എന്താ തന്റെ അസുഖം? ഡോക്ടർ, എന്റെ രണ്ട് കണ്ണുകളും അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു. അത് സാരമില്ല, അതിവിടുത്തെ ബില്ല് കാണുമ്പോഴേ പുറത്തേക്ക് തള്ളിക്കോളൂ. ഡോക്ടർ, ഇതൊക്കെ പോട്ടെ. കഴിഞ്ഞ ഒരു 7 മാസം മുമ്പ് ഞാനിവിടെ വന്നിരുന്നു. മഞ്ഞപ്പിത്തായിട്ട് അന്ന് ഡോക്ടറിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു, കുളിക്കരുതെന്ന്. മഞ്ഞപ്പിത്തായിട്ട് ആര് വരുന്നു അവരോടൊക്കെ ഞാൻ പറയും കുളിക്കരുതെന്ന് പറയും. പറഞ്ഞിരുന്നു കുളിക്കരുതെന്ന്, എന്നോട് പറഞ്ഞിരുന്നു. പിന്നെ ഡോക്ടർ, എനിക്കൊരു കാര്യം ഡോക്ടറിനോട് ചോദിക്കാനുണ്ട്. പറഞ്ഞോളൂ. ഇനിയെങ്കിലും ഞാനൊന്ന് കുളിച്ചോട്ടെ ഡോക്ടർ? കഴിഞ്ഞ 7 മാസമായിട്ട് നീ കുളിച്ചിട്ടില്ലേ? വെറുതെ അല്ലേ ഇവിടെ ഒരു നാറ്റം? ഒന്ന് പോയി കുളിക്കണ. ഹലോ ഡോക്ടർ. ഹലോ, എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം, സുഖം. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? സാറിനെ കാണണമെന്ന് പറഞ്ഞായിരുന്നു. ഇപ്പൊ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ടാ? ഒരു 2000 രൂപയുടെ ബുദ്ധിമുട്ട്. ഓ, എടാ വൃത്തികെട്ടവനെ, തനിക്ക് എന്തെങ്കിലും ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഡോക്ടർ പൽപൂസ് MBBS STD ISTA വന്ന് കാണാനാ പറഞ്ഞത്. അത് ശരി. ആട്ടെ, തന്നോട് ഞാൻ എന്നെ എന്നും വന്ന് കാണാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ എന്നും വന്ന് കാണുന്നുണ്ടല്ലോ. താൻ എന്നെ എന്നും വന്ന് കാണാറില്ല. സാറ് ഞാൻ ദിവസവും വന്ന് കാണുന്നുണ്ട്. എന്നെ താൻ ഇവിടെ വന്നു എന്നും കാണാറില്ല. ആ, ഞാൻ ഇവിടെ വന്ന് കാണുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ സാർ ആ ജെല്ല് കണ്ടോ? ആ കണ്ടു. ആ ജെല്ല് കൂടെ ഞാൻ എന്നും വന്ന് പാത്ത് നിന്ന് സാറിനെ കണ്ടിട്ടാ പോണത്, അറിയോ? എനിക്ക് പ്രത്യേക ഒരു ഒരു സംശയം. എന്നെയാണോ? ഏ, സാറിനല്ലേ. ഞാൻ ഒരു എലിയാണോ എന്ന് എനിക്കൊരു സംശയം. മൈ ഗോഡ്, ഗാഡ്സ് ഓഫ് ഇന്ത്യ. അതെ അതെ, അത് എനിക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ബുക്ക് കണ്ടു കഴിഞ്ഞപ്പോ ഇത് ഇത് തന്നെയാണെങ്കിൽ ഇങ്ങനെ കഴിച്ചിന്നാണ് എനിക്ക് തോന്നുന്നത്. കടിച്ചിന്നാ തോന്നുന്നു. അതൊക്കെ കടിച്ചിന്നാ തോന്നുന്നു. അതുപോലെ ഈ വഴിക്കൂടെ നടന്നു പോകുമ്പോ കപ്പച്ചോടൊക്കെ എടുത്തിട്ട് കടിച്ചിന്നാ തോന്നുന്നു. ഇതൊക്കെയാണ് എന്റെ പ്രധാന. ബുക്ക് കണ്ട കടിച്ചിന്നാ തോന്നും. കപ്പയുടെ ചോടുണ്ട് മാന്തിയിട്ട് കടിച്ചു തിന്നാൻ തോന്നുന്നു. ഇതിൽ പ്രധാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്റെ വീട്ടിൽ 2 കണ്ടംപൂച്ചുണ്ട്. അത് 2 എന്നെ വിടാതെ ഇങ്ങനെ പിന്തുടർന്നോണ്ടിരിക്കുക. തന്റെ പുറകെ പൂച്ച പിന്തുടരുന്നു. പൂച്ച പിന്തുടരുക, അതാണ് പറഞ്ഞ എനിക്ക് ഞാൻ എലിയാണോ എന്ന് എനിക്ക് സംശയം. മൈ ഗോഡ്, അത് ഞാൻ മാറ്റിത്തരാം. അത് നിസ്സാര സംഭവമല്ലേ ഉള്ളൂ. ഒരു ഗുളിക കഴിച്ചാൽ മതി. മാറി വാ, വിളിക്കൂ, വാ, വിളിക്കൂ. ആ ആ, ഓ എന്റെ ദൈവം. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ ഒരു ചെറിയ കുറവ് കുറവുണ്ടല്ലോ. ഇപ്പൊ താൻ എലിയല്ല, എലിയല്ല, മനസ്സിലായല്ലോ. നീ പോയിക്കോ, വീട്ടിൽ പോയിക്കോ. ഏ, ഞാൻ വീട്ടിൽ പോകത്തില്ല. എടോ, താൻ എലിയല്ല, വീട്ടിൽ പോയിക്കോളൂ. അല്ല, ഞാൻ വീട്ടിൽ പോകത്തില്ലേ. എടോ, തനിക്ക് ഞാൻ ഗുളിക തന്നു, താൻ എലിയല്ല, വീട്ടിൽ പോയിക്കോ. ഞാൻ എന്നെ കൊന്നാലും ഞാൻ വീട്ടിലോട്ട് പോകത്തില്ല. അതെ, വീട്ടിൽ പോകത്തെ. എന്താന്ന്? ആ, സാറിനും അറിയാം എനിക്കും അറിയാം ഞാൻ എലിയല്ലെന്ന്. പക്ഷെ വീട്ടിലെ പൂച്ചകൾക്ക് അറിയില്ലല്ലോ ഞാൻ എലിയല്ല എന്ന്. എടോ, കൈയുടെ വേദന എങ്ങനെയുണ്ട്? ഇതുവരെ കുറഞ്ഞിട്ടില്ല ഡോക്ടർ. കുറഞ്ഞിട്ടില്ലേ? ഇല്ല. എടോ, അതിനല്ലേ ഞാൻ എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 1500 രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നു വിട്ടത്. തനത് കഴിച്ചോ? കഴിച്ചില്ല. പിന്നെ ഞാനതാ നേരെ കൊണ്ട തെങ്ങിൻ ചുവട്ടിലിട്ട്. തെങ്ങിന്റെ ഒട്ടി കളഞ്ഞു? എടോ, താനിങ്ങനെ തെങ്ങിന്റെ ഒട്ടി കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ? എടോ, തന്റെ വയറിന് ഇപ്പൊ വേദന ഉണ്ടോ? വയറിനാകപ്പാടെ പ്രശ്നമാണ് ഇപ്പോഴും. വയറിന് വേദന എപ്പോഴും? എന്റെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് 1800 രൂപയുടെ മരുന്ന് ഞാൻ തനിക്ക് തന്നിട്ടില്ലേ? തന്നു. അത് കഴിച്ചോ താൻ? അതൊന്നും കഴിച്ചില്ല. പിന്നെ നേരെ തെങ്ങിന്റെ കൊണ്ടിട്ടു. ഞാൻ ഈ തരുന്ന മരുന്ന് താൻ കഴിക്കാതെ തെങ്ങിന്റെ ഒട്ടി കൊണ്ട് കളഞ്ഞ എനിക്ക് ജീവിക്കണ്ടേ? സാറ് തന്നെ ഈ മരുന്ന് കഴിച്ചാലേ എനിക്കും ജീവിക്കണ്ടേ? ഡോക്ടർ ഉണ്ടോ അകത്ത്? ഡോക്ടർ ഉണ്ട്. പുക വലിക്കരുത്, പുക വലിയ ആരോഗ്യത്തിന് ഹാനികരം. ഈ മുറിയിൽ എന്താ ഇത്രയും പുക? അത് കുറച്ചേ കൊതുക് തിരി കത്തിച്ചതാ. നമസ്കാരം ഡോക്ടർ, ഞാൻ പ്രശസ്ത ചെറുകഥാകൃത്ത് കുമാരൻ കുരുവിത്തടം. ഓ മൈ ഗോഡ്, കുമാരൻ കുരുവിത്തടം ചെറുകഥാകൃത്ത്. ഹലോ, പറയൂ പറയൂ പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ എന്റെ രോഗങ്ങൾ മൊഴിയത്തെ ഡോക്ടർ. മൊഴിയൂ മൊഴിയൂ. പതിവ് പോലെ സൂര്യൻ കിഴക്ക് വെള്ള കയറി. എവിടെ? ക്ലോക്കിൽ സമയം 10 അടിച്ചപ്പോഴാണ് ഞാൻ ഞെട്ടി ഉണർന്നത്. കണ്ണാടിയിൽ ചെന്ന് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. എന്റെ മുഖത്ത് വലിയ കാട്ടൊരു ദ്വാരം. എന്നിട്ട് വായടച്ചപ്പോൾ അതങ്ങ് പോയി. അത് ശരി, വോട്ട് വായിട്ടത്. അതെ, ചെറുകഥ. തീർച്ചയായിട്ടും പറഞ്ഞോ. ഞാൻ വീണ്ടും കണ്ണാടിയിൽ നോക്കി. ഞാൻ പതിവിലേറെ ക്ഷീണിച്ചിരിക്കുന്നു.
അപ്പോൾ എന്റെ മനസ്സ് മന്ത്രിച്ചു, ഒരു ഡോക്ടറെ ഉടൻ തന്നെ കാണണം. ഞാൻ പുറത്തേക്ക് ഇറങ്ങി നടന്നു. കയ്യിലാണെങ്കിൽ 10 പൈസയില്ല. അയ്യോ, ഞാനിങ്ങനെ അലഞ്ഞു നടക്കുമ്പോഴാണ് ഈ ക്ലിനിക്കിന്റെ ബോർഡ് കണ്ടത്. പെട്ടെന്ന് ഞാൻ ഈ ക്ലിനിക്കിലേക്ക് കയറി റിസപ്ഷനിൽ ചെന്നപ്പോൾ സുന്ദരിയായ സിസ്റ്റർ നിൽക്കുന്നു. കോമളവല്ലി അല്ല. പിന്നെ ഞാൻ അവളോട് പേര് ചോദിച്ചു. അവൾ പേര് പറഞ്ഞു, സിസ്റ്റർ അനസ്തേഷ്യ. ഞാൻ അവളോട് വീണ്ടും ചോദിച്ചു, ഡോക്ടർ ഉണ്ടോ? അവൾ കിളിക്കുഞ്ചലോടെ നാണത്തോടെ മറുപടി പറഞ്ഞു, ഡോക്ടർ ഉണ്ടോ എന്നറിയില്ല, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. ഒടുവിൽ ഞാൻ ഡോക്ടറിന്റെ അടുത്തെത്തി. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ഡോക്ടറെ ഇഷ്ടമായി. സുന്ദരൻ, സുദൃഢൻ, ആരോഗ്യ ദൃഢഗാത്രൻ. സ്റ്റെതസ്കോപ്പ് കയ്യിൽ എന്ത് നിൽക്കുന്ന ഡോക്ടറെ കാണുമ്പോൾ എന്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് മരുത്വമലയിൽ കയ്യിൽ എന്ത് നിൽക്കുന്ന ഹനുമാനെയാണ്. പറയൂ ഡോക്ടർ, എനിക്ക് നരമ്പ് രോഗമാണോ? ഡോക്ടർ, എനിക്ക് നരമ്പ് രോഗമാണോ? പറയൂ. അതെ, തനിക്ക് നരമ്പ് രോഗം തന്നെ. ആവു, സമാധാനമായി. തനിക്ക് അടിയന്തരമായിട്ടൊരു ഓപ്പറേഷൻ വേണം. ഡോക്ടർ, ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് പോരെ. എന്ത്? എന്റെ അടിയന്തരം. തനിക്കുള്ള മരുന്ന് ഞാൻ തരാം. കയ്യിൽ 5 ഇല്ലാണ്ട് എന്റെ അടുത്ത് വന്നല്ലേ. അതെ. വിജനമായ ഒരു വഴി, മുറ്റത്തേക്ക് ഇറങ്ങുക. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ നീണ്ടു നിവർന്നു കിടക്കുന്ന വഴിയിലൂടെ വെച്ചടി വെച്ചടി മുന്നിലേക്ക് നടക്കുക. നടക്കാം. മുന്നിലേക്ക് ചെല്ലുമ്പോൾ KSRTC സ്റ്റാൻഡ് എന്നൊരു ബോർഡ് കാണാം. കാണാം. അതിന്റെ താഴെ പടിഞ്ഞിരിക്കുക. ഇരിക്കുക. കയ്യിൽ ടവലുണ്ടോ? തീർച്ചയായും. ടവൽ എടുത്ത് വൃത്തിയായി കുടഞ്ഞിട്ട് മുമ്പിൽ വിരിക്കുക. വിരിക്കാം. എന്നിട്ട് പോകുന്ന ആളുകൾ നോക്കി അമ്മാ ഒന്ന് പറയൂ. അമ്മാ. ഇച്ചിരൂടെ ഉറക്കം പറയൂ. അമ്മാ. ഒന്നുകൂടെ പറയൂ. അമ്മാ. അമ്മാ, കയ്യിൽ വല്ലതും ഉണ്ടോ? തരണേ. അമ്മാ, കയ്യിൽ വല്ലതും ഉണ്ടോ? തരണേ. എങ്ങനെ ആഞ്ഞാഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മാ, കയ്യിൽ വല്ലതും ഉണ്ടോ? തരണേ. അമ്മാ, കയ്യിൽ വല്ലതും ഉണ്ടോ? തരണേ. അങ്ങനെ പറയുമ്പോൾ ആളുകൾ എന്തെങ്കിലും ഇട്ട് തരും. അതുകൊണ്ട് മരുന്നൊക്കെ മേടിച്ച് കഞ്ഞിയും വെള്ളവും കുടിച്ച് ജീവിക്കും. നമസ്കാരം. ഞാനൊരു നീറുന്ന പ്രശ്നവുമായിട്ടാണ് വന്നേക്കുന്നത്. നീറുന്ന അതിദാരുണമായ പ്രശ്നമായിട്ടാണ് വന്നേക്കുന്നത്? അതെ. സാരമില്ല, ഞാൻ വെള്ളം ഒഴിച്ച് കിടത്തിക്കോളാം. പറഞ്ഞോളൂ, പറഞ്ഞോളൂ. പേരെന്താണ്? പീതാംബരൻ. 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 വയസ്സ്? വയസ്സ് 40. 40 വയസ്സ് പീതാംബരൻ. ജോലി? വില്ലേജ് ഓഫീസറാ. അതായത് ഞാൻ എനിക്കിപ്പോ 10-40 വയസ്സുണ്ടല്ലോ. 10-40 വയസ്സായി. എനിക്ക് 2 കുട്ടികളുണ്ട്. കുട്ടികൾ തിരിച്ചെടുത്തോ? ഇല്ല, മൂത്ത ആള് ഡിഗ്രിക്ക് പഠിക്കുന്നു. ഓ മൈ ഗോഡ്, മൂത്ത ആള് ഡിഗ്രിക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആള് പ്രീഡിഗ്രി. പ്രീഡിഗ്രിക്ക് പഠിക്കുന്നു. പക്ഷേ ഇതൊന്നും അല്ല പ്രശ്നം. പ്രശ്നം എന്താണ്? എനിക്ക് അതായത് എനിക്കത് എങ്ങനെ പറയണമെന്ന് ഓർത്തിട്ട്. സാരമില്ല, ധൈര്യമായിട്ട് തുറന്നു പറഞ്ഞോളൂ. അതായത് അല്ലെ വേണ്ട എന്നാ പിന്നൊരു ഇരിക്കും. കാരണം നിങ്ങളെ പോലുള്ളവർ ഇങ്ങനെയുള്ള അസുഖങ്ങൾ പറയാൻ ബുദ്ധിമുട്ടുന്നത് കൊണ്ടാണ് ആ ഹോസ്പിറ്റലിൽ നിന്നും ഈ ക്ലിനിക്ക് ഞാൻ എന്റെ വീട്ടിലേക്ക് മാറ്റിയത്. കാരണം ഇവിടെ നമ്മൾ ഒരു വീടിന്റെ അന്തരീക്ഷമൊക്കെ ഉള്ളു. കൂടി വന്ന ഭാര്യ മാത്രമേ ഉള്ളൂ. അകത്താണ്. അപ്പൊ ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങൾ എന്നോട് വളരെ ധൈര്യമായിട്ട് തുറന്നു പറയാം. കാര്യം ഡോക്ടറോടും വക്കീലിനോടും എന്തും തുറന്നു പറയണമെന്നാണ് പറഞ്ഞത്. ശരിയാണ്. ഓക്കെ, പറഞ്ഞോളൂ. പക്ഷെ എന്നാലും എന്റെ ഈ രോഗത്തെ കുറിച്ച് പറയുമ്പോ എനിക്കൊരു വല്ലാത്ത ജാള്യത. ഒരു കുഴപ്പമില്ല, ഒരു ജാള്യതയും വേണ്ട, ധൈര്യമായിട്ട് തുറന്നിങ്ങോട് പറഞ്ഞോളൂ. പറയാല്ലേ? പറഞ്ഞു പറഞ്ഞു. കുഴപ്പമില്ലായിരിക്കും അല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞു. ഇവിടെ ആരും ഇല്ലല്ല. ആരുമില്ല, വൈഫുള്ള, അത് കുഴപ്പമില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. അപ്പൊ സാറേ, എനിക്കൊന്നും വെച്ചാൽ ഞാൻ ഈ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷായി ഒരല്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞാ ഒരു 12 ആവുമ്പോഴുണ്ടല്ലേ? 12 ഒരു 12 ആകുമ്പോ എനിക്കൊരു പറ്റി. എനിക്ക് എങ്ങനെ പറയണെന്ന്? പ്ലീസ് പീതാംബരൻ, വില്ലേജ് ഓഫീസറാ. നിങ്ങളൊന്നും സാധാരണക്കാരെ പോലെ താഴെ ഭയങ്കര ജാള്യത. ആറല്ലേ നിങ്ങള്? അപ്പൊ നിങ്ങൾ അങ്ങനെ താഴെ പറയൂ, എന്താ അസുഖം? ഒരു 12 ആവുമ്പോണ്ടല്ലേ? 12 ഞാൻ ഈ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കുന്ന ഒരു ചെറിയ വീക്ക്നെസ് ഉണ്ട് എനിക്ക്. കിടന്നു മുള്ളു. 45 വയസ്സ്, 2 കുട്ടികളുടെ പിതാവ് ആണ്. അത് വില്ലേജ് ഓഫീസർ. അതെ. കിടക്കപ്പായ കിടന്ന് മുള്ളു. വില്ലേജ് ഓഫീസർ കിടന്ന മുള്ളി. എനിക്ക് നാണാവല്ലോ എന്റെ കിടന്ന് മൂത്രം ഒഴിക്കാൻ. ആണുങ്ങളുടെ വില കളയാൻ നടക്കണത് ഒന്നല്ല. ഈ 10-45 വയസ്സില്ലേ വൃത്തികെട്ടവൻ. ഞങ്ങളിപ്പോൾ ആണുങ്ങളുടെ വില കളയാനായിട്ട് ഇങ്ങനെ കിടക്കപ്പായി കിടന്ന് മൂത്രം ഒഴിക്കുക? ഇങ്ങനെ കിടക്കപ്പായ കിടന്ന് കിടക്കപ്പായ കിടന്ന് മൂത്രമൊഴിക്കാന്ന് പറഞ്ഞാടി. നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ രോഗികളുമായിട്ട് സംസാരിച്ചിരിക്കുമ്പോ ഇതുപോലെ തുണി അലക്കാൻ എന്റെ മുമ്പിൽ കൂടി പോകരുതെന്ന്. ഓ,
ഞാൻ തുണി ഇങ്ങോട്ട് പോയതാ കുറ്റം. ചേട്ടാ ചേട്ടാ ഇത് കേക്ക്, ഇയാള് വലിയ ഡോക്ടറാ, ഡോക്ടർ പൽപ്പൂസ് എം ബി ബി എസ് എസ് ടി ഡി ഐ എസ് ടി, നാട്ടുകാരുടെയൊക്കെ വലിയ പേരാ. കെട്ടിക്കാൻ പ്രായമായ 3 മക്കളും ഉണ്ട്. ഇതാണോ പ്രശ്നം? ഇതൊന്നും അല്ല ചേട്ടാ, രാത്രി 10-11 മണിയാകുമ്പളേ ഇയാൾ പായിക്കിടന്ന് മൂത്രം ഒഴിക്കുന്നു.